എന്റെ കൂട്ടുകാർക്ക് തമ്പനിയിൽ കണ്ടപ്പോ തന്നെ കാര്യം പിടികിട്ടിയില്ലേ. അതെ, ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു ഫാന്റസി ലവ് സ്റ്റോറിയുമായിട്ടാണ്. കാരണം ഫാന്റസി ലവ് സ്റ്റോറീസ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മെർമെയ്ഡും മനുഷ്യനും തമ്മിലുള്ള പ്രണയമാണ്. പൊതുവേ ഈ ഒരു കാറ്റഗറിയിൽ പെൺ മെർമെയ്ഡ് ഒരു പയ്യനെ പ്രണയിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെ. പക്ഷെ ഇന്ന് ഒരു ആൺ മെർമെയ്ഡ് ഒരു മനുഷ്യ പെൺകുട്ടിയെ പ്രണയിക്കുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവരെങ്ങനെ കണ്ടുമുട്ടി, തുടർന്ന് നടന്ന സംഭവ വികാസങ്ങളിലൊടുക്കം എന്ത് സംഭവിച്ചു എന്നതെല്ലാം വേഗം വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2022 റിലീസായ മൈ മെർമെയ്ഡ് ബോയ് ഫ്രണ്ട് എന്ന കഥയാണ്. വീഡിയോയിലേക്ക് കടക്കും മുന്നേ, മൂവി മാനിയ സീരീസ് ആൻഡ് മൂവി മാനിയ 2.0 എന്നീ നമ്മുടെ ഈ രണ്ട് ചാനലുകളിൽ നല്ല കിടുക്കൻ കീ ഡ്രാമാസ് പൊക്കോണ്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം തന്നെ നമ്മുടെ ഈ ചാനലും കൂടി ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ജിയാങ് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് കാണിച്ചുകൊണ്ടാണ്. അവൾ പതിയെ കണ്ണുകൾ തുറക്കുമ്പോ ബെഡിൽ അവളുടെ കൂടെ മറ്റൊരു ഹാൻസം പയ്യനും കൂടി ഉണ്ട്. ഇതെന്താ, ഞാൻ സ്വപ്നം കാണുകയാണോ? ആരെ ഈ സുന്ദരൻ എന്നെല്ലാം അവൾ മനസ്സിൽ ആലോചിച്ച് നോക്കുമ്പോഴാണ് ആ പയ്യനും പതിയെ കണ്ണുകൾ തുറക്കുന്നത്. അത് കാണുമ്പോ ഇവൾക്ക് ഇത് സ്വപ്നമല്ല, ശരിക്കും തന്റെ അടുത്ത് ആരോ കിടക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. അവൾ പെട്ടെന്ന് പേടിച്ച് ചാടി എഴുന്നേൽക്കുമ്പോ എന്തിനേയും ബഹളം വെക്കുന്നത്, എനിക്ക് ഇന്നലത്തെ സംഭവം കാരണം ഒട്ടും വയ്യ, ഞാനൊന്ന് ഉറങ്ങട്ടെ എന്നെല്ലാം അവൻ പറയുമ്പോ ഇവൾക്ക് ആകെ പേടിയാവുന്നു. ഇന്നലത്തെ സംഭവമോ? ഇതെന്താ, ഇന്നലെ അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത വല്ലതും സംഭവിച്ചെന്ന് ഓർത്തെടുക്കാനായി അവൾ പഴയ കാര്യങ്ങൾ ആലോചിക്കുന്നു. ഇന്നലെ അവൾക്ക് ബ്രേക്കപ്പ് സംഭവിച്ച ദിവസമായിരുന്നു. അവളുടെ ബോയ് ഫ്രണ്ട് മറ്റൊരുത്തിയുടെ കൂടെ പോയി. അതില് സങ്കടം സഹിക്കാൻ വയ്യാതെ ഇവള് ഡ്രിങ്ക്സ് അടിച്ച് ആകെ കിക്കായാണ് വീട്ടിലേക്ക് എത്തിയത്. ആ സമയത്ത് ഇവള് കാണുന്നത് വീട്ടിലെ ബാത്ടബില് ഒരു മത്സ്യകന്യകൻ കിടക്കുന്നതാണ്. അത് കാണുമ്പോഴേ ഇവളുടെ നല്ല ജീവൻ അങ്ങ് പോകും. ഇവള് ബോധം കെട്ട് നേരെ വീഴുന്നത് ആ മത്സ്യകന്യകന്റെ പുറത്തേക്ക് തന്നെയാണ്. അവളത് ഓർത്തെടുക്കുമ്പോ ഇവൻ, നിന്നെ ഇന്നലെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് ഈ റൂമിൽ കൊണ്ടുവന്ന് കിടത്തിയതിന്റെ പാട് എനിക്കറിയോ, എന്റെ നടു ഒടിഞ്ഞു പോയെന്നെല്ലാം കംപ്ലൈന്റ് പറയുമ്പോഴാണ് ഇവനൊരു മത്സ്യകന്യകനാണ് എന്ന കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത്. ശരിക്കും നീ ഒരു മെർമെയ്ഡ് ആണോ എന്ന് അവള് ചോദിക്കുമ്പോ അവൻ അവളുടെ അടുത്തേക്ക് എത്തി, അതെ, എന്റെ പേര് മെർക്കുറി എന്നവനെ പരിചയപ്പെടുത്തുന്നു. ഞാനൊരു കാര്യം ചെയ്തു തീർക്കാനായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നവൻ പറഞ്ഞു നിർത്തുമ്പോഴേക്കും ഇവൾക്ക് ആകെ പേടിയാവുന്നു. നിന്റെ വീട് വിടാന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ കൊണ്ടുവിടാന്നൊക്കെ അവള് പറയുമ്പോ അതിന്റെ ആവശ്യമില്ല, ചെയ്യാൻ വന്ന കാര്യം തീർന്നു കഴിയുമ്പോ പോകാൻ എനിക്കറിയാമെന്ന് അവൻ പറയുന്നു. ഒപ്പം തന്നെ അവന് മാറ്റിയിടാനായി എന്തെങ്കിലും ഡ്രസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ അവള് അവളുടെ ഹൂഡി ഡ്രസ് എല്ലാം അവൾ എടുത്തു കൊടുക്കുന്നു. അങ്ങനെ അതെല്ലാം ഇട്ട് ചേഞ്ച് ചെയ്ത് വരുന്ന അവൻ അവളോടിരുന്ന് സംസാരിക്കുകയാണ്. ഞാൻ വെള്ളത്തിലുള്ളപ്പോഴായിരിക്കും എനിക്ക് മെർമെയ്ഡിന്റെ ആ ഒരു ബോഡി വരാ, അല്ലാത്തപ്പോ ഞാൻ ഇതുപോലെ മനുഷ്യനെ പോലെ ഇരിക്കും. പിന്നെ ഞാൻ മുന്നേ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് വന്ന സമയത്ത് എന്നെ ഒരു പയ്യൻ കണ്ടിരുന്നു. അവനെ ഞാൻ ആ സമയം എന്റെ വാല് വെച്ച് അടിക്കുകയും ചെയ്തു. ഞാൻ ആ പയ്യനെ ഇനി തേടി പിടിച്ച് 3 കിസ് കൊടുത്താൽ മാത്രമേ എനിക്കിനി തിരിച്ച് കടലിലേക്ക് ചെല്ലാൻ സാധിക്കൂ. കാരണം ആ പയ്യന എന്റെ സോൾമേറ്റ് എന്നെല്ലാം എന്റെ ചേച്ചി എന്നോട് പറഞ്ഞു എന്ന് മെർക്കുറി പറയുമ്പോ ഇതൊക്കെ കേൾക്കുന്ന ജിയാങ്ങിന് എന്ത് പറയണമെന്നറിയില്ല. എന്തൊക്കെയായാലും നീ ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല, നീ ആ പയ്യനെ തേടി പിടിക്കുവോ കിസ് ചെയ്യുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ അവൾ അവിടെ നിന്ന് ഇറക്കി വിടുന്നു. ഇവൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവള് കേൾക്കുന്നില്ല. അവനാകെ സങ്കടപ്പെട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുമ്പോ അത് ഒരു മുത്തായി മാറുകയാണ്. അത് ശ്രദ്ധിക്കുന്ന അവൾ വേഗം ചെന്ന് ആ മുത്തെടുക്കുന്നു. മെർമെയ്ഡ്സ് കരഞ്ഞാല് അത് മുത്തായി മാറുമെന്ന് ഞാൻ കേട്ടിട്ടേയുള്ളൂ, ഇന്ന് ആദ്യമായിട്ട് കണ്ടു, എന്തായാലും കൊള്ളാം എന്ന് മനസ്സിൽ കണക്കുകൂട്ടുന്ന അവള് ഈ മുത്ത് കിട്ടാൻ വേണ്ടി ഇവനെ കൂടെ താമസിപ്പിച്ചാലും കുഴപ്പമില്ല എന്ന് മനസ്സിൽ ആലോചിക്കുകയാണ്. നീ അന്വേഷിക്കുന്ന പയ്യനെ കണ്ടുപിടിക്കാൻ ഞാൻ സഹായിക്കാം, ഇവിടെ താമസിക്കാനും സമ്മതിക്കാം, പക്ഷെ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ദിവസവും കരഞ്ഞെനിക്ക് മുത്ത് തരണമെന്ന് അവൾ ആവശ്യപ്പെടുമ്പോ അവൻ സമ്മതിക്കുകയാണ്. അതിനുശേഷം അവൾ പയ്യനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് തിരക്കുന്നു. ഈ ടീം ഞാൻ ആ പയ്യനെ കണ്ടിട്ട് കുറെ നാളുകളായി, പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, നീ പഠിക്കുന്ന അതേ ആർട്സ് കോളേജിലാണ് ഇപ്പോൾ ആ പയ്യൻ പഠിക്കുന്നതെന്ന്. അതുകൊണ്ട് നിന്റെ കോളേജിലേക്ക് നീ എന്നെ കൊണ്ടുപോയാ എനിക്ക് ആ പയ്യനെ തപ്പിപ്പിടിക്കാൻ എളുപ്പമായിരിക്കുമെന്ന് മെർക്കുറി പറയുമ്പോൾ ജിയാങ് സമ്മതിക്കുന്നു. പക്ഷെ അപ്പോഴും അവൾ ഒരു കണ്ടീഷൻ വെക്കുകയാണ്, ചുമ്മാ തങ്ങ് കോളേജിൽ കൊണ്ടാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവൾ പഠിക്കുന്ന ആർട്സ് കോളേജിലേക്ക് അവനെ കൊണ്ടുപോയി അവനെ ഒരു മോഡലാക്കി മുന്നിൽ നിർത്തി ഒരുപാട് പേർക്ക് അവന് പടം വരയ്ക്കാൻ ഒരു അവസരം കൊടുക്കുന്നു. അവരൊക്കെ ഇവനെ മോഡലാക്കി കൊടുത്തതിന് അവൾക്ക് ക്യാഷും കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവള് അവരുടെ കയ്യിൽ നിന്ന് കാശ് കളക്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോ അവിടെ മോഡലായി നിൽക്കുന്ന മെർക്കുറിക്ക് ഇവിടെ എവിടെയോ അവൻ തിരക്കുന്ന പയ്യനുണ്ടെന്ന് ആ ഒരു ഫീൽ ഉണ്ടാകുന്നു. അവൻ വേഗം തന്നെ അവിടെ നിന്ന് മുന്നോട്ടിറങ്ങി ഓടുമ്പോ, എങ്ങോട്ടേ ഓടുന്നത്, നിന്നെ മോഡലാക്കാന്ന് പറഞ്ഞ് ഞാൻ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ കാശ് വാങ്ങിച്ചതാ, അതുകൊണ്ട് ഓടാതെ എന്ന് പറഞ്ഞ് അവളും പിറകെ ഓടുന്നു. ഇതേ സമയം ജിയാങ്ങിനെ അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ടും കൂട്ടുകാരികളും കാണുന്നു. അവളുമാര് വേണമെന്ന് വെച്ച് തന്നെ ജിയാങ്ങിനോട് ചുമ്മാ ഓരോന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോ അങ്ങോട്ടേക്ക്
ഇടയ്ക്ക് മെർക്കുറി എത്താണ്. അവൻ ചിയാങ്ങിനോട്, നീ എവിടെയായിരുന്നു, എവിടെയൊക്കെ ഞാൻ തിരക്കിന്ന്, ഏതാണ്ട് ഇവൻ ഇവളെ തിരക്കി നടന്നത് പോലെ സംസാരിക്കുന്നു. ഒപ്പം തന്നെ അവൾക്ക് ഒരു ബോക്സ് കൊടുക്കാണ്. ആ ബോക്സില് മുത്തുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊക്കെ കാണുന്ന ആ മൂന്ന് പെൺകുട്ടികളും കരുതുന്നത് ഇവര് തമ്മില് റിലേഷനിലാണ്, അവൻ ഇവൾക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് ഇതെന്നെല്ലാമാണ്. ഇവനൊരു മെർമെയ്ഡ് ആണെന്നോ ഇവൻ കരഞ്ഞ മുത്താക്കി അത് അവൾക്ക് കൊടുത്തതാണെന്നോ ഒന്നും തന്നെ അവർക്ക് അറിയില്ലല്ലോ. അങ്ങനെ പിന്നീട് ഇവർ റോഡിലൂടെ നടന്നു വരുന്ന സമയം ഒരു കാർ സ്പീഡിൽ വരുന്നത് കാണുന്ന മെർക്കുറി അവിടെയുള്ള വെള്ളം ശ്രദ്ധിക്കുന്നു. അവൻ പെട്ടെന്ന് തന്നെ അടുത്തു നിന്ന് ജിയാങ്ങിനെ ചേർത്ത് പിടിച്ച് വട്ടം കറങ്ങാണ്. അവളുടെ ദേഹത്ത് വെള്ളം തെറിപ്പിക്കാതിരിക്കാനായിട്ടാണ് ഇവൻ ഇത് ചെയ്യുന്നത് എന്ന് കരുതിയെങ്കിൽ തെറ്റി. ആ കാർ വന്ന വെള്ളം തെറിപ്പിച്ച് അവന്റെ ദേഹം നനയാതിരിക്കാനായിട്ട് അവൻ ഒരു ഷീൽഡ് പോലെ ഇവളെ കെട്ടിപ്പിടിച്ച് നിൽക്കാണ്. അവളാകെ നനഞ്ഞു കുളിച്ചു കഴിയുമ്പോഴാണ് അവൾക്കത് മനസ്സിലാവുന്നത്. അവൾ അവനോട് ദേഷ്യപ്പെടുന്നു. പൊതുവെ പെൺകുട്ടികളെ രക്ഷിക്കാനാണ് ആൺകുട്ടികളെ ശ്രമിക്കാറുള്ളത്. നീ ഇത് എന്ത് പണിയാ കാണിച്ചെന്ന് അവൾ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ കാർ ഓടിച്ചു പോയ പയ്യൻ കാർ നിർത്തി ഇറങ്ങി വന്ന് അറിയാതെ വെള്ളം തെറിപ്പിച്ചതാ സോറി എന്ന് പറഞ്ഞ് അവളോട് സംസാരിക്കുന്നത്. ഈ പയ്യനെ കണ്ട പാടെ മെർക്കുറി അവനെ തന്നെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നു. കാരണം അവൻ അന്വേഷിച്ചെത്തിയ പയ്യൻ ഇവനായിരുന്നു. അവന്റെ പേര് ചെന്നെന്നാണ്. ചെന്നും ഈ കോളേജിലെ വിദ്യാർത്ഥിയാണ്. പറഞ്ഞു വരുമ്പോ ജിയാങ്ങിന്റെ സീനിയർ ആയിട്ട് വരും. എന്തെങ്കിലും പറ്റൂ എന്ന് ആവലാതിയോടെ ചോദിക്കുന്ന അവൻ അവന്റെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്താൽ മതി എന്ന് പറയുന്നു. ഈ ടീം ഇവന്റെ നമ്പർ കിട്ടുന്ന മെർക്കുറിക്ക് ആകെ സന്തോഷമാവുന്നുണ്ട്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെങ്കിലും ഫ്യൂച്ചറിലായാലും ഉപകാരപ്പെടുമല്ലോ എന്ന് പറഞ്ഞ് അവൻ ആ നമ്പർ വാങ്ങിച്ചു വെക്കുന്നു. വീട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞ് ജിയാങ്ങിനോട് മെർക്കുറി ചെന്നിനെ പറ്റി തന്നെ സംസാരിക്കുകയാണ്. എങ്ങനെയും അവന് മൂന്ന് കിസ് കൊടുത്താലേ എനിക്ക് തിരിച്ച് എന്റെ കടലിലേക്ക് പോകാൻ സാധിക്കൂ, അല്ലെങ്കിൽ ഞാൻ ഈ കരയിൽ ഇങ്ങനെ പെട്ടുപോകുന്ന അവൻ സങ്കടപ്പെടുമ്പോ വിഷമിക്കണ്ട, മൂന്ന് കിസ് അല്ലേ, അതിനായിട്ട് നമുക്ക് നല്ല ഒരു പ്ലാൻ ഇടാമെന്ന് അവളും പറയുന്നു. പ്ലാൻ ഒന്നിതായിരുന്നു. ചെന്നടുത്തുന്ന ഒരു അക്വേറിയം ഉണ്ട്. അവിടെ ചെന്ന് ബോധം കെട്ടതുപോലെ തറയിൽ കിടന്നു കഴിഞ്ഞാൽ എന്താ പറ്റിയെന്ന് നോക്കാനായി ഉറപ്പായും ചെന്നെത്തും. ആ സമയത്ത് നിനക്ക് അവനെ കിസ് ചെയ്യാലോ എന്ന് അവളുടെ ഈ പ്ലാൻ ഇഷ്ടപ്പെടുന്ന മെർക്കുറി അതുപോലെ ചെന്നിന്റെ അക്വേറിയത്തിന് അവിടെ പോയി ബോധം കെട്ട് കിടക്കുന്നു. ഇത് കണ്ടെത്തുന്ന ചെന്നിവന് എന്തു പറ്റിയെന്നറിയാനായി അടുത്ത് വന്ന് പരിശോധിക്കുമ്പോ ശ്വാസം ഇല്ല എന്ന് ഫീലാകുന്നു. ഉടനെ അവൻ CPR നൽകാനായി ഒരുങ്ങുന്ന സമയത്ത് കിസ് കൊടുക്കാൻ റെഡിയായി തന്നെ മെർക്കുറി ഇരിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും അവിടെ ക്ലീൻ ചെയ്യാൻ എത്തുന്ന ലേഡി പെട്ടെന്ന് അറിയാതെ ബക്കറ്റ് താഴെ ഇടുന്നു. ആ ബക്കറ്റിലുള്ള വെള്ളം തറയിലെല്ലാം വീഴുമ്പോ അത് തന്നെ ടച്ചാവാതിരിക്കാനായി മെർക്കുറി ചാടിപ്പെടഞ്ഞെണ്ണീക്കാണ്. കാരണം ഇവന്റെ ദേഹത്ത് വെള്ളം ടച്ചായാല് ഇവന്റെ കാലിന് പകരം അവിടെ മത്സ്യകന്യകയുടെ വാല് വരും. അതുകൊണ്ട് തന്നെ ഇവൻ പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഫസ്റ്റ് പ്ലാൻ ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ അടുത്ത പ്ലാൻ ഇവർ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതുപ്രകാരം അവൻ അക്വേറിയത്തിന്റെ അവിടെ ഉള്ളപ്പോൾ ഇവർ രണ്ടുപേരും ചെല്ലുന്നു. അവന്റെ ബാക്കിലൂടെ അവന്റെ കണ്ണ് പൊത്തി പിടിക്കുകയാണ് ജിയാങ്. ഹായ് ചെൻ, ആരാണെന്ന് നിനക്ക് മനസ്സിലായെന്നെല്ലാം അവൾ ഇവന്റെ ശ്രദ്ധ തിരിക്കാനായി ചോദിക്കുമ്പോ അവൻ ആരാണെന്നും മനസ്സിലാവാതെ നിൽക്കാണ്. ഈ സമയം അവന്റെ മുന്നിലായി എത്തി മെർക്കുറി അവനെ കിസ് ചെയ്യാനായി ശ്രമിക്കുമ്പോ പെട്ടെന്ന് അവൻ തിരിയുന്നു. അതുകൊണ്ട് തന്നെ അവന് കിസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഒപ്പം തന്നെ പിറകെ നിന്ന് ജിയാങ്ങിനെ അവൻ കാണുകയും ചെയ്യുന്നു. ആരാ നീ എന്ന് ഇവളെ കണ്ടിട്ട് മനസ്സിലാവാതെ അവൻ ചോദിക്കുമ്പോ അയ്യോ നിങ്ങളായിരുന്നു, എനിക്ക് ആള് മാറിപ്പോയതാ, സോറി എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അപ്പോഴേക്കും മെർക്കുറിയും സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നു. ചെന്നിനാണെങ്കിൽ എന്തിവിടെ നടക്കുന്നത് എന്നേയും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ രണ്ടാമത്തെ പ്ലാനും ഫ്ലോപ്പ് ആയതുകൊണ്ട് മൂന്നാമത്തെ പ്ലാൻ. അത് പ്രകാരം അക്വേറിയത്തിന്റെ അവിടെയുള്ള സ്റ്റെപ്പ് ഇറങ്ങി ചെൻ വരുമ്പോ അവന്റെ പിറകിലായി ജിയാങ് ചെന്ന് നിൽപ്പുണ്ട്. അവൾ അവനെ പിടിച്ച് തള്ളുമ്പോ അവൻ ബാലൻസ് തെറ്റി മുന്നോട്ട് വന്നോണ്ടിരിക്കുകയാണ്. ഈ ടീം ഫ്രണ്ടിലായി മെർക്കുറി നിൽപ്പുണ്ട്. അവനെ കിസ് ചെയ്യാനായിട്ട് ചുണ്ടൊക്കെ റെഡിയാക്കി ഇങ്ങനെ പോസ് ചെയ്ത് പിടിച്ച് നിൽക്കുമ്പോ അത് കാണുന്ന ചെൻ അല്പം സൈഡ് മാറിയാണ് ഉരുണ്ടു വീഴുന്നത്. ഈ ടീം പ്ലാൻ ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ മെർക്കുറി അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോകുന്നു. അതുകൊണ്ട് ജിയാങ് ആണ് വീണ്ടും ചെന്നിന്റെ പിടിയിലാവുന്നത്. എന്താ ഇത്തവണയും ആള് മാറി എന്നെ പിടിച്ച് തള്ളിയതാണോ എന്ന് അവൻ ചോദിക്കുമ്പോ ഏ അല്ല, ഞാൻ തള്ളിയതേയല്ല, ഞാൻ അറിയാതെ പറ്റിപ്പോയതാണെന്ന് അവൾ പറയുന്നു. എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ അറിയാതെ ചെളിവെള്ളം തെറിപ്പിച്ചതിനുള്ള പ്രതികാരമാണോ എന്ന് ഇവൻ ചോദിക്കുമ്പോ ഏ ഒരിക്കലും അല്ല, അത് പിന്നെ ഞാൻ ഈ അക്വേറിയത്തിൽ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് അറിയാൻ വന്നതാണെന്ന് അവൾ ഒരു അടവെടുക്കുന്നു. അത് കേൾക്കുന്നവൻ ജോലിയോ, ഇതിനു മുന്നേ ഏതെങ്കിലും മീനെ വളർത്തി പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവളുണ്ട്, ഞാൻ വലിയൊരു മീനെ വീട്ടിൽ വളർത്തുന്നുണ്ടെന്ന് മെർക്കുറിയുടെ കാര്യം ആലോചിച്ച് മറുപടി കൊടുക്കുന്നു. ഇവിടെ ഓൾറെഡി ഒരാളെ ആവശ്യമുണ്ടായിരുന്നു, എന്തായാലും ശരി ജോയിൻ ചെയ്തോന്ന് ചെന്നും സമ്മതിക്കുന്നു. അന്ന് വീട്ടിലെത്തി മെർക്കുറിയെ എടുത്തിട്ട് കൊടയാണ് ജിയാങ്. കാരണം അവൾക്ക് അവിടെ ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, പക്ഷെ ഇവൻ കാരണം ഇപ്പൊ പോവേണ്ട അവസ്ഥ വന്നിരിക്കല്ലേ. അതിന്റെ കലിപ്പ് തീർക്കാനായി അവിടെയുള്ള പൂച്ചയുടെ മുന്നിലേക്ക് അവനെ ഇറക്കി നിർത്തി ഇവൾ ഡോർ അടയ്ക്കുന്നു. മീനും പൂച്ചയും തമ്മിൽ സെറ്റ് ആവില്ലല്ലോ. പറഞ്ഞു വരുമ്പോ ഒരു മത്സ്യകന്യകനാണ് മെർക്കുറിയെങ്കിലും അതൊരു മീന്റെ ഇനത്തിലൊക്കെ പെടുന്ന ഒരു ഇതാണല്ലോ. അതുകൊണ്ട് തന്നെ അവന് പൂച്ച ഭയങ്കര പേടിയാണ്. അങ്ങനെ പിന്നീട് പ്ലാൻ എല്ലാം ഫ്ലോപ്പ് ആകുന്നതിന്റെ വിഷമത്തില് നന്നായി ഡ്രിങ്ക്സ് അടിക്കുകയാണ് ജിയാങ്. അവളെ
എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നത് മെർക്കുറിയായിരുന്നു. നിന്നെ സഹായിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്, പക്ഷെ എന്തൊക്കെ പ്ലാൻ ഇട്ടാലും അതെല്ലാം ഫ്ലോപ്പായി പോവാണല്ലോ എന്ന് അവൾ പിറുപിറുക്കുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം ഇവരുടെ വീട്ടിലേക്ക് ഒരാളെത്തുന്നു. ഡോറ് തുറക്കുന്ന ജിയാങ് അവൾക്ക് പരിചയമില്ലാത്ത മുഖം കണ്ട് തുറച്ചു നോക്കുമ്പോ വന്നിരിക്കുന്ന പെൺകുട്ടി എന്റെ പേര് ലൂണ എന്നാണ്, ഞാൻ ഇവിടെ താമസിക്കുന്ന മെർക്കുറിയുടെ ചേച്ചിയാണെന്ന് പറയുന്നു. അത് കേൾക്കുന്ന ഉടനെ തന്നെ ജിയാങ് ലൂണയെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. പക്ഷെ ലൂണയെ കാണുന്ന മെർക്കുറി അയ്യോ നീയോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ജിയാങ്ങിനെയും പിടിച്ചു വലിച്ച് ഒരു റൂമിൽ കയറി കഥ അടയ്ക്കുന്നു. ഇത് നിന്റെ ചേച്ചിയല്ലേ, പിന്നെന്തിനാ പേടിക്കുന്നതെന്ന് ജിയാങ് ചോദിക്കുമ്പോ ചേച്ചിയൊക്കെ തന്നെയാ, പക്ഷെ അവള് ഭീകരിയാ, കൊടും ഭീകരി, അതുകൊണ്ട് ഇപ്പൊ അവളുടെ മുന്നിൽ പോയാൽ ശരിയാവില്ലെന്നെല്ലാം മെർക്കുറി പറയുമ്പോ അത് കേൾക്കാതെ ജിയാങ് അവനെ ബലമായി മുറിയിൽ നിന്ന് പുറത്താക്കുന്നു. അങ്ങനെ പുറത്തിരുന്ന് ലൂണയുടെ മുന്നിലേക്ക് മെർക്കുറി വന്നു പെടുന്നു. എന്താടാ നീ എന്നെ പേടിച്ച് ഒളിച്ചിരിക്കുകയാണോ എന്ന് അവള് ചോദിക്കുമ്പോ പേടിയോ, ആർക്കാ എനിക്കോ, അത് നിന്നെയോ എന്ന് ഒരുമാതിരി പുച്ഛത്തിൽ അവൻ ചോദിക്കുന്നു. ഈ സമയത്ത് റെഡിയായി എത്തുന്ന ജിയാങ് അവള് ജോലിക്ക് പോവാണെന്ന് പറഞ്ഞ പോകുന്നു. അവൾ എവിടേക്കാ ജോലിക്ക് പോകുന്നത്? ചെന്നിന്റെ അക്വേറിയത്തിലേക്ക്. അത് ആലോചിക്കുമ്പോ തന്നെ മെർക്കുറിക്ക് എന്തോ പോലെ തോന്നുന്നു. അവൻ വേഗം തന്നെ ലൂണയും കൂട്ടി ജിയാങ്ങിനെ പിന്തുടരുന്നു. അങ്ങനെ അവിടെ നിന്ന് ലൂണയ്ക്ക് അതാണ് ചെൻ, ഇവനാണ് എന്റെ സോൾമേറ്റ്, ഇവനെ ഞാൻ 3 വട്ടം കിസ് ചെയ്യേണ്ടത്, എന്നാലേ എനിക്ക് കടലിൽ വരാൻ പറ്റൂ എന്ന ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഇതേ സമയം ചെന്നിന്റെ അടുത്ത് വളരെ പ്ലസന്റ് ആയി ചിരിച്ചോണ്ടൊക്കെ ജിയാങ് സംസാരിക്കുന്നത് മെർക്കുറിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇവൾ ഒരു വട്ടം പോലും എന്നോട് മര്യാദയ്ക്ക് ചിരിച്ചോണ്ട് സംസാരിച്ചിട്ടേ ഇല്ല. ഇതേ കണ്ടില്ലേ, കണ്ടവന്മാരോടൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നതെന്ന് ഒരു കുശുമ്പ് പോലെ അവൻ പറയുന്നു. അവൻ കുശുമ്പ് സഹിക്കാൻ വയ്യാതെ അവളുടെ ദേഹത്തേക്ക് ഒരു ബക്കറ്റ് വെള്ളം വരെ എടുത്ത് തെറിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് ഇവനാ ചെയ്തതെന്ന് ചെന്നോ ജിയാങ്ങോ കണ്ടതേ ഇല്ല. അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ജിയാങ് എത്തുന്നത് ഒരു കുട്ടി മീനുമായിട്ടാണ്. ഇത് തനിക്ക് ചെൻ തന്ന ഗിഫ്റ്റ് ആണെന്ന് അവൾ പറയുന്നു. കൂടാതെ മീനെ തന്നെ നോക്കിയിരിക്കുന്ന അവള് എന്ത് ക്യൂട്ട് ഇതെന്നെല്ലാം കമന്റ് അടിച്ചോണ്ടിരിക്കുമ്പോ അത് കേൾക്കുന്ന മെർക്കുറി, നിന്റെ അടുത്ത് ഇത്രയും വലിയ മീനായ ഞാനിരിക്കുമ്പോ ഒരു ഇത്തിരി പോകുന്ന മീനെ കൊഞ്ചിക്കാൻ നിനക്ക് നാണമില്ല എന്ന് ചോദിക്കുന്നു. ഇതുപോലെ ഒരുപാട് മീനുകളെ കടലിലുള്ള സമയത്ത് ഞാൻ എന്റെ ശാപ്പാടാക്കിയിട്ടുള്ളതാ, എനിക്കിതൊന്നും വലിയ കാര്യമല്ലെന്ന് അവൻ പറയുമ്പോ അവൾ അത് വലിയ മൈൻഡ് ആക്കുന്നില്ല. അവളിവനെ കളിയാക്കി സംസാരിക്കുമ്പോ ദേഷ്യം വരുന്ന അവൻ, എന്നെ ഇനി കളിയാക്കിയ മുന്നേ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ച പോലെ ആയിരിക്കത്തില്ല, സുനാമി വെച്ച് നിന്നെ ഞാൻ അടിച്ചു തെറിപ്പിക്കുമെന്ന് അവൻ പറയുമ്പോഴാണ് മുന്നേ തനിക്ക് നേരെ വന്ന വെള്ളത്തിന് പിന്നിൽ ഇവന്റെ കറുത്ത കൈകളാണെന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നത്. അപ്പൊ നീയാണല്ലേ എന്റെ തീർത്ത് വെള്ളം ഒഴിച്ചതെന്ന് അവൾ ദേഷ്യപ്പെടുമ്പോ, അതെ ഞാൻ തന്നെ ഒഴിച്ചത്, നീ എന്ത് ചെയ്യുന്നു, അവനും തിരിച്ച് ദേഷ്യപ്പെടുന്നു. അങ്ങനെ രണ്ടെണ്ണം കൂടി വഴക്കിട്ടോണ്ടിരിക്കുമ്പോ അത് കേൾക്കുന്ന ലൂണ, മനുഷ്യന്റെ ചെവിതല വേണം, രണ്ടെണ്ണം വേറെവിടെയെങ്കിലും പോയി വഴക്കുണ്ടാക്കുന്നു പറഞ്ഞ് അവരെ ബലമായി ഒരു റൂമിലിട്ട് പൂട്ടുന്നു. ഇവരങ്ങനെ ഡോറ് തുറക്കാൻ നോക്കിയിട്ട് പറ്റാതെ റൂമിൽ തന്നെ പെട്ടുപോവാണ്. ഈ ടീം എനിക്ക് നല്ല ക്ഷീണമെന്ന് പറഞ്ഞ് അവിടെ കണ്ട ജിയാങ്ങിന്റെ ബെഡിലേക്ക് കയറി കിടക്കാനായി മെർക്കുറി ശ്രമിക്കുമ്പോ അവനെ അവള് പിടിച്ചു വലിക്കുന്നു. അങ്ങനെ ആദ്യം ബെഡിന് വേണ്ടി രണ്ടുപേരും പിടിവലി നടത്തുന്നുണ്ടെങ്കിലും ഒടുക്കം രണ്ടുപേരും ഷെയർ ചെയ്യാനായി തീരുമാനിച്ച് ബെഡ് ഡിവൈഡ് ചെയ്യാണ്. അങ്ങനെ കിടക്കുന്ന സമയം നല്ല ഇടിയും മിന്നലും അടിക്കുന്നുണ്ടായിരുന്നു. ജിയാങ്ങിന് വളരെ പേടിയാവുന്നു. അത് മനസ്സിലാക്കുന്ന മെർക്കുറി അവന്റെ കൈ അവൾക്ക് നേരെ നീട്ടിയിട്ട്, ഞാൻ ഇവിടെ തന്നെയുണ്ട്, നീ എന്റെ കയ്യിൽ പിടിച്ച് പേടിക്കാതെ കിടന്നുറങ്ങിക്കോളാനായി പറയുന്നു. അങ്ങനെ അവളും അവന്റെ കൈ പിടിച്ച് സമാധാനത്തിൽ കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ആ സമയം അവിടെ ലൂണയെ കാണുന്നില്ല. ജിയാങ് ലൂണയെ തപ്പി നടക്കുമ്പോഴാണ് ലൂണ എഴുതി വെച്ചിട്ട് പോയ ഒരു ലെറ്റർ മെർക്കുറി കാണുന്നത്. അതിന്റെ ഒപ്പം ഒരു ഡെബിറ്റ് കാർഡുമുണ്ട്. നീ നിന്റെ സോൾമേറ്റ് ആണെന്ന് പറഞ്ഞ് തപ്പി നടക്കുന്ന ആ പയ്യൻ ശരിക്കും നിന്റെ സോൾമേറ്റ് ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ നിനക്ക് യോജിച്ച ഒരു പെൺകുട്ടിയാണ് നിന്റെ അടുത്തുള്ളത്. ബുദ്ധിപരമായി കാര്യങ്ങൾ നീക്കി നല്ലൊരു ലൈഫ് നേടിയെടുക്കാൻ നോക്കുന്നില്ല. ചേച്ചി കത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുന്ന അവന് എന്താ ചേച്ചി ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. അങ്ങനെ പിന്നീട് വീട്ടിലേക്ക് ഒരുപാട് സീ ഫുഡ് ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നിരുന്ന് കഴിക്കുകയാണ് ജിയാങ്. ഇത് കാണുമ്പോ വായിൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളത്തോടെ മെർക്കുറിയും അവിടെ ഇരിപ്പുണ്ട്. അവൾ വേണോന്ന് ചോദിക്കുമ്പോ ഇവൻ വേണ്ടാന്ന് ബിൽഡപ്പ് കൊടുക്കുന്നുണ്ട്. അവള് കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോ ഇവൻ ഭക്ഷണം മോഷ്ടിക്കാനായി ചെല്ലുന്നു. അതവള് കൈയോടെ പൊക്കുന്നുണ്ട്. ശരി വയറ് നിറച്ച് കഴിക്ക്, എന്നിട്ട് ഈ പ്ലേറ്റ് ഒക്കെ ഒന്ന് കഴുകി വെച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൾ അങ്ങ് പോകുമ്പോ അവൾക്കൊരു ഫോൺ കോൾ വരുന്നു. ജിയാങ് ആ കോള് കാണാഞ്ഞത് കൊണ്ട് തന്നെ അത് അറ്റൻഡ് ചെയ്യുന്നത് മെർക്കുറിയാണ്. വിളിച്ചത് ചെന്നായതുകൊണ്ട് ഇവന് ദേഷ്യം വരുന്നു. നീ എന്തിനാ എപ്പോഴും അവളെ കിടന്ന് വിളിക്കുന്നത്, അത് അവൾക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഇവൻ കോള് കട്ട് ചെയ്യുമ്പോ പിന്നീട് ഫോൺ എടുത്ത് നോക്കുന്ന ജിയാങ് അതിൽ ചെൻ സോറി എന്ന് അയച്ചിരിക്കുന്നത് കാണുന്നു. അപ്പോഴേ മെർക്കുറി എന്തോ പണിയൊപ്പിച്ചതാണെന്ന് മനസ്സിലാവുന്നു. അവനോട് ചോദിക്കുമ്പോ അത് പിന്നെ നീ, നിനക്ക് അവിടെ ജോലിക്ക് പോകാൻ ഇഷ്ടമല്ല, ഞാൻ കാരണം നിനക്ക് അവിടെ ജോലിക്ക് പോകേണ്ടി വന്നതെന്നൊക്കെയല്ലേ പറയുന്നേ, പിന്നെന്തിനാ ഏത് സമയം ഇങ്ങനെ ഫോണിലൂടെ ഒക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ദേഷ്യപ്പെടുന്നു. ഒപ്പം തന്നെ ഇന്ന് ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും, ഇനി ഞാൻ കാരണം നീ കഷ്ടപ്പെട്ട് അവിടെ ജോലിക്ക് പോകണ്ടെന്ന് ഇവൻ പറയുന്നു. ഇവന് ചെന്നും ജിയാങ്ങും ഇപ്പോ സംസാരിക്കുന്നതും അവരൊന്നിച്ചുള്ളതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അത് ഇവന്റെ സോൾമേറ്റ് ആണെന്ന് ഇവൻ കരുതുന്ന ചെന്നിനോട് ഉള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണോ, അതോ ഇവിടെ വെച്ച് ജിയാങ്ങിനോട് തോന്നിയ
സ്നേഹം കൊണ്ടാണോ എന്നറിയില്ല. അവൻ അങ്ങനെ നേരെ ചെന്നുള്ള അക്വേറിയത്തിന്റെ അവിടേക്ക് ചെന്ന് ചെന്നിന്റെ നെറ്റിയില് കിസ് ചെയ്യാനായി തുടങ്ങുന്നു. ആ സമയം ചെന്നിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം ഇവന്റെ ദേഹത്തേക്ക് വീഴുന്നുണ്ട്. അവിടെ അപ്പോഴേക്കും ജോലിക്ക് എത്തിയിരുന്ന ജിയാങ് അത് കണ്ട് ഉടനെ തന്നെ മെർക്കുറി ഒരു ട്രോളിയിലിരുത്തി ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് അവനെ കവർ ചെയ്യുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും വെള്ളം വീണ് അവന്റെ കാല് വാലായി മാറിയത് ചെൻ കണ്ടിരുന്നു. അങ്ങനെ ഈ പയ്യൻ ഒരു മത്സ്യകന്യകനാണെന്ന കാര്യം ചെന്നിന് മനസ്സിലാവുന്നു. അങ്ങനെ അവിടെ നിന്ന് രണ്ടുപേരും താമസ സ്ഥലത്തേക്ക് എത്തുന്നു. പക്ഷെ ആ സമയത്ത് ജിയാങ് മെർക്കുറിയോട് നല്ല ദേഷ്യത്തിലാണ്. നീ എടുത്തു ചാടി എന്നോട് ആലോചിക്കാതെ എന്തിനാ നേരെ അവിടെ വന്ന് ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കിയത്? നിന്റെ വാല് ചെൻ കണ്ടിരുന്നെങ്കിൽ എന്ത് പ്രശ്നമാവുന്നു നിനക്കറിയാവോ? മെർമെയ്ഡ്സിന് മനുഷ്യരുടെ ഇടം അത്ര സേഫ് അല്ലെന്നെല്ലാം അവള് പറയുമ്പോ ഇവൻ അവളെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അത് പെട്ടെന്നൊരു എടുത്തുചാട്ടത്തില് പറ്റിപ്പോയതാ, എന്നെ സൂക്ഷിക്കാമെന്ന്. പക്ഷെ അവള് സമാധാനപ്പെടുന്ന മട്ടില്ല. ഈ ടീം ലൂണ കൊടുത്തിട്ട് പോയ ഡെബിറ്റ് കാർഡ് കയ്യിലുള്ളവൻ, നീ എന്നോട് ക്ഷമിക്കാനായിട്ട് ഞാൻ വേണമെങ്കിൽ നിന്നെ ഷോപ്പിംഗിന് കൊണ്ടുപോകാന്ന് പറയുമ്പോ അവൾക്ക് വളരെ സന്തോഷം. അങ്ങനെ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ജിയാങ്ങിന്റെ ഹാപ്പിനെസ്സിന് വേണ്ടി ഇവൻ വളരെ ക്യൂട്ടായ ഒരു ഹെയർ ബാൻഡ് ഒക്കെ തലയിൽ വെച്ച് അവളുടെ കൂടെ ഹാപ്പിയായി നടക്കുന്നു. ഈ സമയത്ത് അവൻ അവളോട് ഞാൻ വന്ന കാര്യം കഴിഞ്ഞു, പക്ഷെ എനിക്ക് തിരിച്ചു പോകാൻ മനസ്സ് വരുന്നില്ലല്ലോ എന്ന് പറയുമ്പോ അവൾ അവനെ നോക്കുന്നു. ഉടനെ ചമ്മല് തോന്നുന്നവൻ, നിന്റെ കാര്യം വെച്ചല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്, അത് പിന്നെ ആ പൂച്ചയില്ലേ, എനിക്ക് ആ പൂച്ച പേടിയാ, ആ പൂച്ച വാതക തന്നെ എപ്പോഴും കാണും, പിന്നെ ഞാൻ അങ്ങനെ പോകുന്നതെന്നൊക്കെ ഒരു നമ്പർ ഇറക്കാണ്. ഒപ്പം തന്നെ ഇനിയും നിനക്ക് ഒരുപാട് മുത്ത് വേണ്ടേ, ഞാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ നിനക്ക് മുത്തൊക്കെ കിട്ടുമെന്നും അവൻ ചോദിക്കുന്നു. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് രണ്ടുപേരും തിരിച്ചു വീട്ടിലേക്ക് പോകുന്നു. വീടിന്റെ അവിടേക്കുള്ള സ്റ്റെപ്പിന്റെ അവിടെ എത്തുമ്പോ നമുക്ക് സ്റ്റോൺ പേപ്പർ സിസേഴ്സ് കളിക്കാം, അതിൽ ജയിക്കുന്ന ആള് ഒരു സ്റ്റെപ്പ് കയറി പോകണം. അങ്ങനെ ജയിച്ച് ജയിച്ച് ആരാ ആദ്യം വീട്ടിലെത്തുന്നതെന്ന് നോക്കാമല്ലോ എന്ന് ജിയാങ് പറയുമ്പോൾ മെർക്കുറിയും സമ്മതിക്കുന്നു. തോക്കുന്ന ആള് ജയിക്കുന്ന ആള് പറയുന്ന ഒരു കാര്യം കേൾക്കണമെന്നും കണ്ടീഷനായി പറയുന്നു. അങ്ങനെ എന്തായാലും മത്സരിക്കുമ്പോ ആദ്യം വീട്ടിലേക്ക് എത്തി മത്സരത്തിൽ ജയിക്കുന്നത് ജിയാങ് ആണ്. അവളോട് നിനക്ക് എന്താ വേണ്ടതെന്ന് മെർക്കുറി ചോദിക്കുമ്പോ ഇപ്പൊ ഒന്നും വേണ്ട, വേണ്ടപ്പോ ഞാൻ പറയാന്ന് അവളും പറയുന്നു. അവള് തിരിച്ച് വീട്ടിലേക്ക് കയറാനായി തിരിയുമ്പോ കാല് സ്ലിപ്പായി വീഴാനായി തുടങ്ങുന്നു. ആ ടീം അവളെ താങ്ങി പിടിക്കുന്നത് മെർക്കുറിയാണ്. അവള് പിന്നീട് അവനോട് ഞാൻ കോളേജിൽ പോയിട്ട് കുറെ ദിവസങ്ങളായില്ലേ, ഞാൻ എന്തായാലും നാളെ കോളേജിൽ പോവാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോ ചെന്ന അവിടെ ഉണ്ടെങ്കിൽ നീ ഇനിയും അവനോട് സംസാരിക്കുമെന്നെല്ലാം മെർക്കുറി ചോദിക്കുന്നുണ്ട്. ഏ, ഞാൻ ഇനി എന്തിനാ അവനോട് സംസാരിച്ച് അവന്റെ അക്വരത്തില് ജോലിക്കൊക്കെ പോകുന്നത്? നിനക്ക് അവനെ കിസ് ചെയ്യണമായിരുന്നു, അത് കഴിഞ്ഞു, ഇനി ഞാൻ അവിടെ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുന്ന അവൾ അടുത്ത ദിവസം കോളേജിൽ വെച്ച് ചെന്നിനെ കാണുമ്പോ അവനോട് ഇനി ഞാൻ അവിടെ ജോലിക്ക് വരുന്നില്ല എന്ന് പറയുമ്പോ അവനും ആ ഓക്കെ സാരില്ല എന്നുള്ള രീതിയിൽ അത് എടുക്കുന്നു. അന്ന് ജിയാങ്ങിന്റെ ക്ലാസ് തീരുന്ന സമയമാകുമ്പോ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ കുടയില്ലാതെ ആ പോയിരിക്കുന്നത് എന്നറിയാവുന്ന മെർക്കുറി കുടയുമായി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഇവന്റെ ദേഹത്ത് വെള്ളം വീണാ പ്രശ്നമാണ്, വാല് വരുമല്ലോ, അതുകൊണ്ട് തന്നെ വെള്ളം വീഴാതെ വളരെ ശ്രദ്ധാപൂർവ്വം റെയിൻകോട്ട് ഒക്കെ ധരിച്ചാണ് അവൻ പോകുന്നത്. പക്ഷെ അവിടെ എത്തുന്ന അവൻ കാണുന്ന കാഴ്ച ചെൻ ജിയാങ്ങിനെ അവന്റെ കുടയിൽ കയറ്റി കൊണ്ടുവരുന്നതാണ്. ഒപ്പം തന്നെ അവൻ അവളെ പ്രപ്പോസും ചെയ്യുന്നുണ്ട്. ഈ ടീം ഇത് കേൾക്കുന്ന ജിയാങ്ങും ഷോക്കാവുന്നു, ഒപ്പം തന്നെ മാറി നിന്ന് ഇത് കാണുന്ന മെർക്കുറിയും ഷോക്കാവുന്നു. മെർക്കുറിക്ക് ഇവിടെ വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ചെന്നിനെ കണ്ടുപിടിച്ച് അവന് കിസ് കൊടുത്ത് തിരിച്ച് കടലിലേക്ക് പോകണമെന്ന ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവന് ജിയാങ്ങിനെ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ അവൻ ഇത് കണ്ട് ആകെ അപ്സെറ്റായി അവിടെ നിന്ന് പോകുന്നു. ഇവൻ പോയി കഴിയുമ്പോഴാണ് നമ്മൾ കാണുന്നത് തന്നെ പ്രപ്പോസ് ചെയ്ത ചെന്നിനോട് ജിയാങ് അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അതുകൊണ്ട് സോറി എന്ന് പറയുന്നത്. അവള് പിന്നീട് വീട്ടിലേക്ക് എത്തുമ്പോ അവിടെ മെർക്കുറിയെ കാണുന്നില്ല. ടേബിളിൽ കുറച്ച് മുത്തും ഒരു ലെറ്ററും ഉണ്ട്. ആ ലെറ്ററിൽ ഗുഡ് ബൈ എന്നാണ് എഴുതിയിരിക്കുന്നത്. മുത്ത് കാണുന്ന അവൾക്ക് ഇത്രയും മുത്തോ, അപ്പൊ അവൻ ഇത്രയും നേരായിട്ടിരുന്ന് കരയുമായിരുന്നു എന്ന ടെൻഷൻ ആവുന്നു. അവനെ അവൾ അവിടെ എല്ലാം തിരക്കുന്നുണ്ടെങ്കിലും അവൻ വന്നതേയില്ല. ഇതേ ടീം അവൻ ലൂണയുമായി നിന്ന് സംസാരിക്കുന്നു. എന്റെ സോൾമേറ്റ് ആ ചെന്നല്ലേ, പക്ഷെ എന്റെ ഉള്ളിൽ കയറിയ പെൺകുട്ടി ജിയാങ്ങ, ഞാൻ എന്ത് ചെയ്യുന്നെല്ലാം? ഇവൻ ടെൻഷൻ ആവുമ്പോ അത് കേൾക്കുന്ന ലൂണ, നിന്റെ സോൾമേറ്റ് ആണ് ചെന്നെന്നത് ഞാൻ ഒരു കള്ളം പറഞ്ഞതാ, അവൻ നിന്റെ വാല് കുട്ടിക്കാലത്ത് കണ്ടു എന്നത് ശരി തന്നെയാ, പക്ഷെ അവൻ നിന്റെ സോൾമേറ്റ് ആണെന്നത് ഞാൻ നിനക്കിട്ട് ഒരു പണി തരാനായിട്ട് തട്ടിവിട്ടതാ. നിന്റെ സോൾമേറ്റ് നീ ഇപ്പൊ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ജിയാങ്ങ തന്നെ ആയിരിക്കുമെന്നെല്ലാം ലൂണ പറയുന്നത് കേൾക്കുന്ന മെർക്കുറിക്ക് ദേഷ്യം വരുന്നു. അപ്പൊ ഇത്രയും ദിവസം നീ എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ എന്ന്. അവൻ വേഗം തന്നെ ജിയാങ്ങിനെ കാണാനായി പുറപ്പെടുന്നു. ഈ സമയം അവൾ ക്ലാസ് റൂമിൽ ഇരുന്ന് അവന്റെ ഓർമ്മയിൽ അവന്റെ ചിത്രം വരച്ചോണ്ടിരിക്കുകയാണ്. അത് കണ്ട് അവൻ എത്തുമ്പോ ഇവള് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ച് അവനോട് ജാട കാണിക്കുന്നു. പക്ഷെ അവള് വരച്ചിരിക്കുന്ന പിക്ചറിൽ നിന്ന് ഇവള് തന്നെ വല്ലാതെ മിസ് ചെയ്തു എന്ന് അവന് മനസ്സിലാവുന്നു. അവൻ ഇവളെ ഹാപ്പി ആക്കാനായി എവിടെ നിന്നോ ഒരു സൈക്കിൾ മോഷ്ടിച്ചോണ്ട് വന്ന് അതിൽ അവളുമായി ഒരു റൈഡിന് പോകുന്നുണ്ട്. പക്ഷെ ആ സൈക്കിളിന്റെ ഓണർ തേടി പിടിച്ച് പുറകെ വരുമ്പോ സൈക്കിൾ
സൈക്കിള് അവിടെ ഇട്ട് രണ്ടും ഓടടാ ഓട്ടം. ഓടി നേരെ വീട്ടിൽ വന്നാണ് നിൽക്കുന്നത്. അന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞ് ഒരു പസില് സോൾവ് ചെയ്യുന്നതിന്റെ ഇടയിൽ ജിയാങ് പതിയെ ഉറങ്ങിപ്പോകുന്നു. അത് കാണുന്ന മെർക്കുറി ഇവൾ ഇത്ര ക്യൂട്ടായിട്ടാണ് ഉറങ്ങുന്നതെന്ന് മനസ്സിൽ കരുതി അവളുടെ അടുത്തേക്ക് ഇങ്ങനെ പതിയെ തല ചരിച്ചു പോകുമ്പോ അവള് ഉണരുന്നു. അങ്ങനെ രണ്ടുപേരുടെയും ഇടയിൽ ഒരു കുഞ്ഞു കിസ് അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും അത് വലിയ സംഭവമായി ഭാവിക്കുന്നില്ല, ഒരു ചമ്മലുകൊണ്ട്. അതിനുശേഷം ജിയാങ് മെർക്കുറിക്ക് ഒരു സ്മാർട്ട് വാച്ച് ഗിഫ്റ്റ് ചെയ്യുന്നു. നീ കഴിഞ്ഞ തവണ പോയത് എന്നോട് ഒരു വാക്ക് പോലും പറയാതെ, പക്ഷെ ഇനി നിന്നെ ഞാൻ അങ്ങനെ വിടില്ല. നീ എവിടെ പോയാലും നിന്റെ ലൊക്കേഷൻ എനിക്ക് ഇത് വെച്ച് ട്രേസ് ചെയ്യാൻ കഴിയുമെന്ന് അവള് പറയുമ്പോ ഞാൻ എവിടേക്കും നിന്നെ ഇട്ടിട്ട് പോയില്ല എന്ന് അവനും വാക്ക് കൊടുക്കുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം വീട്ടില് ജിയാങ് ഇല്ലാത്ത നേരത്ത് അവളെ സർപ്രൈസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഇവൻ തീരുമാനിക്കുന്നു. പക്ഷെ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങാനായി കയ്യിൽ ക്യാഷ് ഇല്ല, അതുകൊണ്ട് ഒരു പാർട്ട് ടൈം ജോലിക്ക് പോയി കിട്ടിയ ക്യാഷും കൊണ്ട് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ച് അവിടെയെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം അവൻ ഒളിച്ചിരിക്കുന്നു. വീട്ടിലേക്ക് എത്തുന്ന അവള് ഈ ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ കണ്ട് അന്തം വിടുന്നുണ്ട്. പക്ഷെ അവനെ തിരക്കുമ്പോ വീട്ടിലെങ്ങും കാണുന്നില്ല. വിളിച്ചു നോക്കുമ്പോ ഫോണിലും കിട്ടുന്നില്ല. അവന്റെ കയ്യിലുള്ള സ്മാർട്ട് വാച്ചിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് അവൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുന്നു. നോക്കുമ്പോ ഇവിടെയാണ് അവനുള്ളത്. അവനെ ചെൻ പിടിച്ച് അടച്ചു വെച്ചിരിക്കുകയാണ്. മെർക്കുറി ഒരു മെർമെയ്ഡ് ആണെന്ന് മുന്നേ അക്വേറിയത്തിന്റെ അവിടെ വെച്ച് ഇവന്റെ വാല് വിസിബിൾ ആയി കണ്ട് ചെന്നിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചെൻ ഇവനെ പിടിച്ചോണ്ടുവന്ന് റിസർച്ച് ചെയ്യാനായി ശ്രമിക്കുകയാണ്. ഒപ്പം തന്നെ ഇവന്റെ ശരീരത്തൊക്കെ ഒരുപാട് മുറിവുകളും ചെൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ അവിടെ കിടക്കുന്ന മെർക്കുറിയോട് ചെൻ, ഞാൻ കുട്ടിക്കാലത്ത് ഒരു മെർമെയ്ഡിനെ കണ്ടിട്ടുണ്ട്, അത് നീ തന്നെയാണെന്ന് എനിക്ക് നന്നായി അറിയാം. അന്ന് ഞാൻ മെർമെയ്ഡിനെ കണ്ടുവെന്ന് എല്ലാരോടും പറഞ്ഞപ്പോ ആരും എന്നെ വിശ്വസിച്ചില്ല. പക്ഷെ ഞാനിപ്പോ നിന്നെ എല്ലാവരുടെയും മുന്നിൽ കാണിക്കും. നിന്നെ വെച്ച് ഞാൻ റിസർച്ച് ചെയ്യാൻ പോവാണെന്നെല്ലാം അവൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്ന ജിയാങ് ചെന്നൈനെ ഡിസ്ട്രാക്ട് ചെയ്ത് മെർക്കുറിയുടെ അടുത്തെത്തുന്നു. പക്ഷെ അത് കണ്ടെത്തുന്ന ചെൻ മെർക്കുറിയെ വിട്, നീ പോവുന്നെല്ലാം ആക്രോശിക്കുന്നുണ്ടെങ്കിലും അവള് കേൾക്കുന്നില്ല. മെർക്കുറിയെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അവള് പറയുമ്പോ അവന് മനുഷ്യരൊന്നും അല്ലല്ലോ, മീനല്ലേ, പിന്നെ നിനക്ക് ഇത്ര ആവലാതി എന്താണെന്ന് ചെന്നൻ ചോദിക്കുന്നു. പക്ഷെ എന്തു തന്നെയാണെങ്കിലും ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് അവനെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന അവൾ ഇവനുമായി ഒരു സ്ഥലത്ത് ഓടി ഒളിച്ചിരിക്കുന്നു. അവനോട്, നീ ഇനി ഇവിടെ ഇരിക്കണ്ട, നീ എങ്ങനെയും വെള്ളത്തിൽ ചാടി രക്ഷപ്പെട്ട് കടലിൽ പോകാൻ നോക്ക്. നീ മെർമെയ്ഡ് ആണെന്ന് ബാക്കി ആളുകളും കൂടി അറിഞ്ഞാല് അത് നിനക്ക് തന്നെ ആപത്തെന്ന് ജിയാങ് ആകെ ടെൻഷൻ ആവുന്നു. മറ്റു വഴിയൊന്നും ഇല്ലാതെ തേടിയെത്തുന്ന ചെന്നിൽ നിന്ന് രക്ഷപ്പെടാനായി ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് മെർക്കുറി ജിയാങ്ങിനോട്, നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അവൾ ഉണ്ടെന്ന് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ അടച്ച് ഇവൻ അവളുമായി അവിടെ നിന്ന് ചാടുന്നു. ഈ ടീം അവനൊരു ബബിളായി മാറി അവളെ സേഫായി കരയിൽ നിർത്തിയ ശേഷം എങ്ങോട്ടോ മറഞ്ഞു പോവുകയാണ്. അവൾക്ക് ആകെ സങ്കടാവുന്നു. ഇവന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇവനോട് പോകാനായി അവൾ പറഞ്ഞെങ്കിലും അവൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. എല്ലാ ദിവസവും ഒരു കുപ്പിയിൽ കത്തെഴുതി അത് കടലിലേക്ക് വലിച്ചെറിയാറുണ്ടായിരുന്നു ജിയാങ്. ആ കത്ത് മെർക്കുറിക്ക് കിട്ടുമെന്നും അവൻ തന്നെ തേടി വരുമെന്നും അവൾ പ്രതീക്ഷിച്ചു. പക്ഷെ വന്നതേയില്ല. അങ്ങനെ ഒരു ദിവസം അവൾ വീട്ടിലിരിക്കുമ്പോ അവൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു കുപ്പി അവളുടെ കാലിന്റെ അവിടേക്ക് ഉരുണ്ടുവരുന്നു. ഇതെന്താ, ഞാൻ അറിഞ്ഞ കുപ്പി എന്റെ അടുത്തേക്ക് തിരിച്ചെത്തിയല്ലോ എന്ന് ചിന്തിച്ച് അവൾ നിൽക്കുമ്പോ ബാത്ടബിൽ നിന്നൊരു ശബ്ദം. ചെന്ന് നോക്കുമ്പോ അവിടെ ബാത്ടബില് ഇവൾ ഇത്രയും നാള് കടലിലേക്ക് ഇട്ട എല്ലാ കത്തുകളും വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മെർക്കുറി. ഇവളാണെങ്കിൽ അപ്രതീക്ഷിതമായി അവനെ കണ്ട് ആകെ ഇമോഷണൽ ആവുന്നു. ഇവൾ ആദ്യമായി ഇവനെ ബാത്ടബിൽ വെച്ചാണ് കണ്ടത്. അതേ സ്ഥലത്ത് തന്നെ വീണ്ടും അവനെ കണ്ടുമുട്ടുന്നു. അവളാകെ ഇമോഷണൽ ആകുമ്പോ ഞാൻ ഇനി നിന്നെ വിട്ടിട്ട് എവിടെയും പോയില്ല എന്ന് പറഞ്ഞ് അവൻ അവളെ കിസ് ചെയ്യുന്നു. അവൾക്കും വളരെ സന്തോഷം. അങ്ങനെ ഈ മെർമെയ്ഡും ഈ പെൺകുട്ടിയും ശിഷ്ടകാലം ഹാപ്പിയായി ഒന്നിച്ച് ജീവിക്കാനായി തീരുമാനിച്ചത് കാണിച്ചുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇതൊരു ഫാന്റസി സ്റ്റോറിയാണ്, തുടക്കത്തിലേ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല, വേറെ പണിയൊന്നും ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഫാന്റസി കഥകൾ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.